പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തവണ ജീവ ഗുരുവായൂരിലെ വിവിധ സംഘടനകൾക്കും വാർഡുകൾ അടിസ്ഥാനമാക്കിയിട്ടൊക്കെ ആളുകൾക്ക് പാചക പഠന കളരി അതുപോലെ തന്നെ ഭക്ഷണം രുചിക്കാനുള്ള ഒരു അവസരം. ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നത് രാധാകൃഷ്ണൻ ഡോക്ടറുടെ നേതൃത്വത്തിൽ തിരു ഗാന്ധിയൻ പകുതി ഗ്രാമത്തിലെ പ്രവർത്തകരാണ്. പിന്നെ ബാക്കി സംഗീത സദസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ ഡോക്ടറെ കുറിച്ച് കൂടുതൽ സംസാരിക്കും. മാത്രമല്ല ഡോക്ടറിന്ന് പപ്പക്കാർക്കായിട്ട് ഒരു പുതിയ ഭക്ഷണം പരിചയപ്പെടുത്തുന്നുണ്ട്, മാമ്പഴ രസഗുള. അപ്പോൾ അതും ഡോക്ടർ ഭക്ഷണവുമായിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഭക്ഷണം ഒരു സംസ്കാരമാണ്, അതിന് സയൻസ് മാത്രം പോരാ. നമുക്ക് ഒരു വെജിറ്റേറിയൻ സദ്യ എന്ന് പറഞ്ഞാൽ സാമ്പാറും രസവും കാളനും മോരും ഒക്കെ ചേർന്നതാണ് ഒരു വെജിറ്റേറിയൻ സദ്യ. അതിലെന്തൊക്കെ തെറ്റുണ്ടെന്ന് നോക്കിയിട്ട് അത് ഒഴിവാക്കുമ്പോൾ മാനസികമായിട്ട് നമ്മൾ തരണം. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആ കൾച്ചർ നിലനിർത്തിക്കൊണ്ട്, നിലവിലുള്ള ഭക്ഷണ സംസ്കാരം നിലനിർത്തിക്കൊണ്ടാണ് ജീവ ഒരു വെജിറ്റേറിയൻ സദ്യ എടുക്കുന്നത്. സദ്യ മാത്രമല്ല എന്ത് കാര്യങ്ങളും. ഇപ്പം ഒന്ന് നമ്മൾ ഒരു മാമ്പഴ രസഗുള പരിചയപ്പെടുത്തേണ്ടത് പറഞ്ഞു. ഒരു രസഗുളയ്ക്ക് എന്തൊക്കെ വേണോ അതൊക്കെതായ ഒരു ടേസ്റ്റും അതിൻ്റെതായ രൂപവും അതിൻ്റെതായ ഗന്ധവും ഒക്കെ അതിനുണ്ടായിട്ടുണ്ട്. പക്ഷെ ഉണ്ടാക്കിയത് മാമ്പഴം കൊണ്ടാണ്, അത് മൈദ കൊണ്ടോ അല്ലെങ്കിൽ ഉപ്പുപൊടി കൊണ്ടോ അല്ല. ഇങ്ങനെ അതിൻ്റെ സ്വഭാവം നിലനിർത്തുകയും ഒപ്പം അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കുകയും ശ്രദ്ധിച്ചുകൊണ്ടാണ് ജീവ ഓരോ തവണയും ഭക്ഷണത്തെ പരിചയപ്പെടുത്തുന്നത്. ഇത്തവണ ഒരു വെജിറ്റബിൾ റൈസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ സാധാരണ അരിയാണ് നമ്മളെ പ്രധാന ഭക്ഷണം. പച്ചക്കറി വളരെ കുറച്ച് മാത്രം കഴിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് വേവിക്കാത്ത പച്ചക്കറി തീരെ കഴിക്കാൻ ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനൊരു ശീലമില്ല. അപ്പം നമ്മൾ വേവിക്കാത്ത ഭക്ഷണം എങ്ങനെ കഴിക്കാമെന്ന് ചോദിച്ചാൽ ഒരു പച്ചടി ഉണ്ടാക്കിയാൽ മതി. അത് ഏതെങ്കിലും ഒരു പച്ചക്കറി കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കിയിട്ട് അത് ഇലയിൽ വിളമ്പിയാൽ അതിനൊരു കൂട്ടാൻ്റെ രൂപം ഉണ്ടാവും. അപ്പോൾ ആ കൂട്ടാൻ്റെ രൂപം ഉള്ളത് കൊണ്ട് നമ്മളത് കഴിച്ചു പോകും. അതല്ല, ഒരു നാല് കഷ്ണം പച്ചക്കറി മുറിച്ചിട്ട് ഇലയിൽ തലക്കി വിളമ്പിയാൽ നമ്മൾ ആരും കഴിക്കില്ല. കാരണം മലയാളിക്ക് അങ്ങനൊരു ശീലമില്ല. അപ്പം മലയാളിയുടെ ശീലത്തിനനുസരിച്ചുള്ള ഒരു ഭക്ഷണ സംസ്കാരം നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു 22 വർഷമായി ജീവ ഗുരുവായൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടനയാണ് ജീവ. ഓരോ തവണയും ഭക്ഷണവുമായി അതിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടാവും. ഇത്തവണത്തെ 25ാം തീയതിയിലത്തെ നമ്മുടെ വാർഷിക ആഘോഷത്തിന് കലാവിരുന്ന് ഒരുക്കുക മാത്രമല്ല, അതിനോടൊപ്പം ഒരു ഭക്ഷണത്തെ പരിചയപ്പെടുത്തുന്നു. അത് പഠിക്കാനുള്ള അവസരം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വാർഡ് കൗൺസിലർമാർക്ക് നമ്മൾ ലെറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വാർഡിൽ നിന്ന് 5 ആള് എന്നുള്ള നിലയിൽ അതിനൊരു അവസരം കൂടി നമുക്ക് നൽകാം. അപ്പോൾ അതൊന്നും ഇതിൽ എഴുതിയിട്ടില്ല. അന്ന് നന്നായി വക്കീലല്ലേ, ഇവിടെ പ്രസിഡന്റ്. ആ ഓരോരുത്തരും പരിചയപ്പെട്ടു പരിചയപ്പെട്ടു. അഡ്വക്കേറ്റ് അല്ല ജാൻസി, ജീവയുടെ പ്രസിഡന്റ്. മിനി കാർത്തികേയൻ ജീവയുടെ സെക്രട്ടറി. മിനി കാർത്തികേയൻ്റെ വ്യക്തി ഒന്ന് മാഷ മാഷല്ലേ ഒന്ന് പരിചയപ്പെടാം. ഹുസൈൻ്റെ വൈഫിനെ അപേക്ഷ ഇന്ദ്രലി പരുവായി ഈ മറ്റ് സംഘടനകളോടൊപ്പം തന്നെ പത്രക്കാരെ പ്രത്യേകം ക്ഷണിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാം. അത് മാത്രമല്ല
വീട്ടിലുള്ളവരെയൊക്കെ കൊണ്ടുവരിക, കുറച്ച് കുട്ടികളെ കൊണ്ടുവരിക, അവിടുന്ന് എല്ലാവരും ഇതിനെ സഹകരിക്കണം, പരിപാടിയിൽ പങ്കെടുക്കണം, എന്നൊക്കെ ഒരു വിജയം വിജയിപ്പിക്കണം. ആ ഇവിടെ വെച്ചിട്ട് തന്നെയാണ്, ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. പാചകപഠനം 10 മണിക്ക് നമ്മൾ ആരംഭിക്കും. വേവിക്കാത്ത പച്ചക്കറി കഴിക്കുന്ന ശീലമെന്ന് പറഞ്ഞല്ലോ, വേവിക്കാത്ത പച്ചക്കറി സലാഡ് ശരി, സലാഡ് സ്വീകരിക്കാമെന്നുള്ളതാണ്. അപ്പം നമ്മളുടെ വീടുകളിലെ ഭക്ഷണത്തിൽ ഇപ്പോഴും ഒരു സാലഡ് അല്ലെങ്കിൽ സലാഡിൻ്റെ ഒരു സംസ്കാരം വന്നിട്ടുണ്ട്.